പറയൂ, എന്താണ് ഇഷാം ഇഷാമിൻ്റെ പ്രത്യേകത? ഇഷാം ഇതാ ഇതാ, ആദ്യമായി നിങ്ങൾക്ക് ഇഷാമിൻ്റെ അത്ഭുത സിദ്ധിയാണ് കാണിക്കാൻ പോകുന്നത്. ഇഷാം ഒരു ബൾബെടുത്ത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാലും ബൾബ് പ്രകാശിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ അത്ഭുത സിദ്ധിയെപ്പറ്റി ഇഷാമിനോട് ചോദിക്കുമ്പോൾ ഇഷാം പറയുന്നത് 3 വയസ്സ് മുതൽ ഇഷാമിന് ഈ സിദ്ധി ഉണ്ടെന്നാണ്. ഈ അത്ഭുത സിദ്ധിയെക്കുറിച്ച് ഇഷാമിൻ്റെ പിതാവായ ജലീലിനോട് തന്നെ നമുക്ക് ചോദിക്കാം. മിസ്റ്റർ ജലീൽ, എന്താണ് നിങ്ങളുടെ മകൻ്റെ പ്രത്യേകത, പറയൂ. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മകനെ എടുക്കുമ്പോൾ വളരെയധികം ചൂട് അനുഭവപ്പെടാറ്. ശരി, അപ്പം ഞാൻ വെട്ടി കിടക്കുന്നൊക്കെ പറയും. അപ്പോൾ എന്താ ശരി, എന്താന്ന് പറയുന്നത്, ഇപ്പം ബൾബ് എടുത്തപ്പം കത്തുന്നുണ്ട്, എന്താ മനസ്സിലാകുന്നില്ല. ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചലഞ്ചോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടിയാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. ഈ ഒരു വീഡിയോ അയച്ചിട്ട് കുറേ ആളുകൾ വാട്സപ്പിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ഇത്ര കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരും കമൻ്റ് വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ കുറേ മറുപടി പറഞ്ഞു മറിഞ്ഞു മടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ തെളിയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെന്തുദ്ദേശത്തിലാണ് ഈ വീഡിയോ ഇറക്കിയതെന്ന് നമുക്കറിയില്ല, നമ്മൾ അവരെ അറിയുകയുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റിലായിട്ട് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ നെറ്റത്ത് വെച്ച് കഴിഞ്ഞാലും അത് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കാവന്നൂരാണ്. കാവന്നൂർ ന്യൂ സിറ്റി ഇലക്ട്രോണിക്സ് എന്ന കടയിലാണ്. ഇത് നമ്മുടെ മുതലാളി തന്നെയാണ്. ഞാൻ അരീക്കോട് വർക്ക് ചെയ്തിരുന്നു. അരീക്കോട് ഒരു 3.5 വർഷം പോലും അവിടെ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ സുഹൃത്തും മുതലാളിയും ഒക്കെ ആയ സുൽഫി ആണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പല ആളുകൾക്കും ചിലപ്പോൾ ഈ ഒരു ഏരിയയിലെ ആളുകൾക്കൊക്കെ പരിചയമുണ്ടാവും. എന്തായാലും ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് സുൽഫിനോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം, ഈ ഒരു ബൾബിനെ കുറിച്ച്, ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. അതൊന്ന് പറഞ്ഞാൽ ഇത് കറണ്ടിൽ വർക്ക് ചെയ്യും, രണ്ടാമത് കറണ്ട് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് ലൈറ്റ് വരും. അതാണ് ഡി സി ആയിട്ട് ഉപയോഗിക്കുക. യെസ്, എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുക, അതായത് കറണ്ടിലും യൂസ് ചെയ്യുക, രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സ്വിച്ചിങ് മാത്രമാണ്, ഇപ്പോൾ നമ്മൾ കറണ്ടിൽ കൊടുക്കുന്ന ഈ പ്ലഗിൽ ഒരു സ്വിച്ചിങ് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എത്ര എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ തന്നെയാണ് ഈ ഒരു സംഭവം. ഒരു സ്വിച്ചിങ് മാത്രമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ആയിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് തെളിയുന്നു എന്ന് മാത്രം. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ട വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അവർക്കെതിരെ ഇറക്കിയ വീഡിയോ അല്ല. ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു കുറേ ആളുകൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അയച്ചു നോക്കാം. സുൽഫി തന്നെ നമുക്കിത് അയച്ചു തരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പോൾ സുൽഫി തന്നെ കഴിച്ചു തരും. ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ വളരെ ആകാംക്ഷയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനുള്ളിൽ ഇതാണ്. ഇത്ര സിമ്പിളാണ്, സാധാരണ ഒരു LED പാനൽ. അതിനുശേഷം ഉള്ളിലൊരു ബാറ്ററി, പിന്നെ ഒരു ബോർഡും ഉണ്ട്. ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു ബോർഡ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്നുമാണ് നമുക്കിതിലോട്ട് വോൾട്ടേജ് വരുന്നത്. ഇതിൻ്റെ സ്വിച്ചിങ്ങായിട്ട് ഈ ഒരു ബാക്ക് ഭാഗം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു എമർജൻസിയുടെ സിസ്റ്റം തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. അല്ലെങ്കിൽ സാധാരണ CFL ആണെങ്കിൽ ഒരു ബോർഡ് മാത്രം ഉണ്ടാവും, അത് കറണ്ടിന് വർക്ക് ചെയ്യുന്ന ബോർഡ്. ഇത് DC വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ട് കുറേ ആളുകൾ വാട്സപ്പിലും അതുപോലെ തന്നെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. കോളൊക്കെ ചെയ്ത് ചോദിക്കുന്നു ഇതെന്താ സംഭവം, ഇത് റിയൽ തന്നെയാണോ, അത്ര ശക്തിയുള്ള ആളുകൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറുപടി പറഞ്ഞ് മടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു CFL ആവശ്യമുണ്ടെങ്കിൽ, ഇവിടെ കാവന്നൂർ അരീക്കോട് ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ, കാവന്നൂരാണെങ്കിൽ ഇത് ന്യൂ സിറ്റി ഇലക്ട്രോണിക്സ് എന്ന ഷോപ്പാണ്. ഈ ഒരു ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് സാധനം വാങ്ങാവുന്നതാണ്. 350 രൂപയാണ് വില. അതുപോലെ അരീക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ സിറ്റി ഇലക്ട്രോണിക്സ് എന്ന കടയും മറ്റു കടയും ഉണ്ട്. അങ്ങനെ ഈ രണ്ട് ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 350 രൂപ കൂടെ ഒരു 30 രൂപ കൊറിയർ ചാർജ് കൂടെ അധികം വരും. അത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതാണ്. അതിനായിട്ട് നമ്മുടെ നമ്പറായ 712-577-591 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് അതിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്.
പിന്നെ ഇതിന്റെ ഒരു പരസ്യമല്ല കേട്ടോ ഇവിടെ ഇപ്പൊ ചെയ്തത്. ഇത് കാരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.